വെൽക്കം ടു വീഹാൻസ് റെസിപ്പീസ്. ഇന്ന് നമുക്കൊരു അടിപൊളി സ്ക്വിഡ് മസാല ആയാലോ പോകാം കുക്കിങ്ങിലേക്ക്. ഇതിനായിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വരുന്ന വെളിച്ചെണ്ണയാണ് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വറ്റൽമുളകും അതൊന്ന് മൂത്ത് ചെറുതായിട്ട് മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നു. വെളുത്തുള്ളി ഒത്തിരി വേണ്ട കേട്ടോ, ഇഞ്ചിയാണ് ഞാൻ ഇത്തിരി മുന്നോട്ടായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മൂത്തങ്ങോട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് ഒരു സവോള, വലിയൊരെണ്ണം തന്നെ വേണം. ചെറിയ സവോളയാണെങ്കിൽ 2-3 ചേർത്ത് കൊടുക്കാം. ഇനിയും ഇത് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. കാര്യം ഇതൊക്കെ ഒന്ന് മൂത്ത് വരികയും വേണം, നല്ല ഫാസ്റ്റായിട്ട് നമ്മുടെ കുക്കിംഗ് മുന്നോട്ട് പോവുകയും വേണം. അപ്പോൾ തീയൊക്കെ ഇപ്പം നല്ലതായിട്ട് ഞാൻ കൂട്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനിയും നമ്മൾ മസാല ചേർക്കുന്നതിന് മുന്നേ നമ്മുടെ ടൊമാറ്റോ ആണ് ചേർത്തത്. ഇത് അധികം പഴുക്കാത്ത ടൊമാറ്റോ ആയതുകൊണ്ട് ഞാൻ 1 എണ്ണം ചേർത്തു. പഴുപ്പ് കൂടിയതാണെന്ന്, ഇച്ചിരൂടെ റൈപ്പായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ ഒന്ന് വരാൻ തുടങ്ങി. ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുത്തു. കാര്യം നമ്മൾ നമ്മുടെ മസാല ചേർക്കാൻ പോവുകയാണ്. മസാല കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ വരുന്ന ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ വരുന്ന ഗരം മസാല. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇല്ല എങ്കിൽ, പുറത്തേതിന് നല്ല ഫ്ലേവറൊക്കെ ഉള്ളതാണ് എങ്കിൽ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുക്കുക. കാര്യം സ്ക്വിഡ്, പ്രോൺസ്, ഫിഷ് ഐറ്റംസിനൊക്കെ ഒത്തിരി മസാല വാരിയിട്ട് അതിൻ്റെ ആ നമ്മൾ ചേർക്കുന്ന ഫിഷിൻ്റെയും സ്ക്വിഡിൻ്റെയൊക്കെ ആ ടേസ്റ്റ് കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ മസാല കുറച്ചിട്ട് ചെയ്യുന്നതാണ് ടേസ്റ്റ്. പിന്നെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന സ്ക്വിഡാണ് ഞാൻ ഇതിലിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാനിവിടെ ജെയിൻസ് സ്ക്വിഡ് 1 കിലോ, അത് വിങ്സ്, ജെയിൻസ് സ്ക്വിഡിൻ്റെ വിങ്സ് ആണ് ക്ലീൻ ചെയ്തെടുത്ത് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളുടെ നാട്ടിലെ കൊച്ചു കൂന്തലില്ലേ, അത് ചേർത്ത് കൊടുത്താൽ ഇതിലും വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇവിടെയും കിട്ടും അത്. ഇനി അത് അടുത്തൊരു റെസിപ്പിയിൽ കാണാം, അതെങ്ങനെ ക്ലീൻ ചെയ്യുക എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇതിലേക്ക് ഞാൻ നമ്മുടെ വാളംപുളി 1 നെല്ലിക്ക വലുപ്പത്തിനുള്ളത് പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു. വാളംപുളി ഇല്ല എങ്കിൽ ടാമറിൻ സോസായിട്ട് കിട്ടും, അത് ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ കുക്കിംഗ് ടൈം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സ്ക്വിഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ല കൂടുതലായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണെങ്കിൽ 6-7 മിനിറ്റ്സ് മതി, അപ്പോഴത്തേക്ക് ഇതായി കഴിയും. ഇല്ല, ചെറിയതായിട്ടാണ് തീയിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ 30 മിനിറ്റ് നമുക്ക് മാക്സിമം കുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായിട്ട് പോകും, ടേസ്റ്റും മാറും. ഞാനിത് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ്സാണ് കുക്ക് ചെയ്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വരുന്ന നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചെടുത്തത് അതും കൂടെ ഒന്ന് വാരി വിതറി കൊടുത്തു. ദേ, അങ്ങനെ നമ്മുടെ സ്ക്വിഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വിഹാൻസ്. ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.